കരവാളൂർ പഞ്ചായത്തിലെ 10-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ അജയ്കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്ന അജയ്കുമാർ UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കരവാളൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കലായസിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സെബാസ്റ്റ്യൻ, തമ്പി ഈപ്പൻ, മനുകുമാർ, അജികുമാർ എന്നിവർ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, കരവാളൂർ പഞ്ചായത്ത് 10-ാം വാർഡ് ടൗണിൽ മത്സരിക്കാൻ ഞാൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. 10-ാം വാർഡിലെ പ്രബുദ്ധരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 34 വർഷത്തെ സംശുദ്ധമായ പൊതുപ്രവർത്തനത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന KS രാജൻപിള്ളയുടെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജൂലൈ 30-നാണ് ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1,000 നന്ദി.